ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കണം. അവധി ദിനത്തിൽ സിറ്റിംഗ് നടത്തി ഹൈക്കോടതി. ശബരിമലയിലെ തിരക്കിൽ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ക്രിസ്മസ് ദിനത്തിൽ അടിയന്തര സിറ്റിംഗ് നടത്തിയ ദേവസ്വം ബെഞ്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി. പോലീസിനും ദേവസ്വം ബോർഡിനുമാണ് നിർദ്ദേശം. അയ്യപ്പ ഭക്തരിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണം. വെർച്വൽ ക്യൂ ബുക്കിംഗോ സ്പോട്ട് ബുക്കിംഗോ ഇല്ലാതെ വരുന്നവരെ കയറ്റിവിടരുതെന്നും കോടതി നിർദ്ദേശം നൽകി. വൈക്കം, പൊൻകുന്നം എന്നിവിടങ്ങളിൽ കുടുങ്ങിയ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉടൻ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇടത്താവളങ്ങളിൽ തടഞ്ഞതിനെ തുടർന്ന് വൻ പ്രതിഷേധം. മണിക്കൂറുകളായി കുടുങ്ങിക്കിടന്നതോടെയാണ് അയ്യപ്പന്മാർ വഴിയിൽ പ്രതിഷേധിച്ചത്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് മാത്രമേ കടത്തിവിടാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. പുലർച്ചെ 5 മണി മുതൽ ഇടത്താവളങ്ങളിൽ തടഞ്ഞിട്ടതോടെയാണ് അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം അണപൊട്ടിയത്. എരുമേലിയിലേക്കുള്ള വൻ തിരക്ക് ഒഴിവാക്കാനാണ് പോലീസ് ക്രമീകരണം. അവധി ദിവസമായതിനാൽ പുലർച്ചെ 5 മണി മുതൽ കാത്തിരുന്ന അയ്യപ്പ ഭക്തരിൽ പലർക്കും ഭക്ഷണം പോലും കിട്ടിയില്ല. ഒടുവിൽ പോലീസുമായി വാക്കുതർക്കവുമുണ്ടായി. പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി അമ്പലത്തിന് സമീപം നിരവധി അയ്യപ്പന്മാർ വഴിയിൽ കുടുങ്ങി. ഇടത്താവളങ്ങൾ അല്ലാത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ തീർത്ഥാടകർ ബുദ്ധിമുട്ടി. അയ്യപ്പ ഭക്തന്മാർ വഴിയിൽ കുത്തിയിരുന്ന ശരണം വിളിച്ചതോടെ കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി എന്നിവിടങ്ങളിലും നിയന്ത്രണമുണ്ടായി.